ഹേ ഗേൾസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഉള്ളിലോട് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഐക്കൺ ഷിഫ്റ്റേഴ്സ് എന്നൊരു പുതിയ ഇവൻറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ലീക്സും കുറച്ച് ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ നോക്കാൻ പോകുന്നത്. കുറച്ച് ലീക്സ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് ശ്രമിക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ ഒരു ഇവൻറ്റ് എന്നാണ് വരുന്നത്, അതുപോലെ കാർഡ്സ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ നോക്കാൻ പോകുന്നത്. എൻ്റെ കാർഡ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഇവൻറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഐക്കൺസിനൊരു ട്രിബ്യൂട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ഫുട്ബോളേഴ്സായ ഐക്കൺസിന് ഒരു നല്ലൊരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ്സ് വരുന്നത്. ഈ ഒരു ഇവൻറ്റ് 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത്. ഈ ഒഫീഷ്യലി ഇതിനെക്കുറിച്ച് വലിയ കൺഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ല. എന്തായാലും ഒരു 3-4 സ്റ്റോറി ഇവൻറ്റ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു ഇവൻറ്റ് വരത്തുള്ളൂ, അത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഇവൻറ്റിന് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറി ഇവൻറ്റ് കാണും ഈ ഇവൻറ്റിന്. അതുപോലെ തന്നെ നമുക്കൊരു മെയിൻ ഇവൻറ്റ് ഈ ഒരു ഇവൻറ്റിന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനകത്ത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പ്ലെയേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഐക്കൺസിനെയൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ബർ ക്യാമ്പ്, ഫെർഡറാൻഡ് പോലെ ആനിമേറ്റഡ് കാർഡ്സും ഉണ്ട്, നോർമൽ കാർഡ്സും ഉണ്ട്. ഇതിനകത്ത് ഐക്കൺസ് മാത്രമല്ല, നോർമൽ പ്ലെയേഴ്സും ഉണ്ട്. ഓക്കെ, റിവാൾഡോയുടെ കാർഡ് നോക്കുകയാണെങ്കിൽ 112. ഇതൊരു ഡിസൈൻഡ് കാർഡാണ്, ഇത് തന്നെ വരണമെന്നൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ പെറ്റിറ്റുണ്ട്. ഓക്കെ, ലെഫ്റ്റ് ബാക്കൊക്കെയാണ് പെറ്റിറ്റിന് കൊടുത്തേക്കുന്നത്, നല്ല സാരമില്ല. ഓക്കെ, സോക്രട്ടസ് ഉണ്ട് ഗൈസ്. ഫിഫ മൊബൈൽ 22 കഴിഞ്ഞിട്ടാണ് നമുക്ക് സോക്രട്ടസിനൊരു പ്രൈം ഐക്കൺ കാർഡ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റൈ കാർഡുണ്ട്, CM ആയിട്ടാണ് ഗൈസ് റൈ കാർഡ് വരുന്നത്. ഓക്കെ, ബർക്കാമ്പുണ്ട്, RM ലാണ് ഗൈസ് റൈ കാർഡ് വരുന്നത്. സത്യം പറഞ്ഞാൽ റൈ കാർഡ് ബർക്കാമ്പ് ST ആണ്, നല്ല RM ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ലീക്സും ഡീറ്റെയിൽസും ഒക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് കിട്ടിയ ലീക്സ് എന്ന് പറയുന്നത്. ഈ കുറച്ചും കൂടി കൺഫർമേഷൻ തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ലീക്സും കാർഡ്സിൻ്റെ കൺസെപ്റ്റും ഒക്കെ വീഡിയോ ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ എക്സൈറ്റഡ് ആണ് ഇവൻറ്റിന് വേണ്ടിയിട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു 4 ഇവൻറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഇവൻറ്റ് വരത്തുള്ളൂ, അത് ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂടിയവർക്കും ഗുഡ് ബൈ.